ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും 30കളിൽ ആർത്തവവിരാമം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 40കളുടെ തുടക്കത്തിൽ തന്നെ ആർത്തവവിരാമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷണങ്ങൾ കൂടി പറ്റുമെങ്കിൽ കമൻ്റ് ആയിട്ടൊന്ന് ചെയ്യുക കേട്ടോ, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ നേരത്തെയുള്ള ആർത്തവവിരാമത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമുക്കറിയാവുന്നതാണ്, മിക്കവാറും സ്ത്രീകളിൽ ഒരു 45 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമോ ഒക്കെയാണ് ആർത്തവവിരാമം സംഭവിക്കുന്നത്. എങ്കിൽ കുറച്ച് സ്ത്രീകൾക്കെങ്കിലും, അല്ലെങ്കിൽ വളരെ ചുരുക്കം സ്ത്രീകൾക്കെങ്കിലും അവരുടെ 30കളിലും അതുപോലെ തന്നെ 40കളുടെ തുടക്കത്തിലും ആർത്തവവിരാമം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ അണ്ടാശയങ്ങളുടെ പ്രവർത്തന ശേഷി കുറയുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കുറയും, അല്ലേ? മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെ നമ്മുടെ ആർത്തവവിരാമം അടുക്കുമ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരേപോലെയല്ല. അതായത് ഓരോരുത്തരിലും സിംറ്റംസ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എനിക്ക് യാതൊരു സിംറ്റംസും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സിംറ്റംസ് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയിൽ നിന്നും മറ്റൊരു സ്ത്രീ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ സഹോദരിക്കില്ലാത്ത പല സിംറ്റംസ് നമുക്ക് ഉണ്ടായേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സും ഒക്കെ ഒത്തിരി വരും. അതുപോലെ തന്നെ രാത്രി കിടന്നാൽ ഉറക്കം വരില്ല, ഉത്കണ്ഠ തോന്നുക, ഇതെല്ലാം തന്നെ ഈ ഒരവസ്ഥയുടെ, അതായത് നമ്മുടെ നമ്മുടെ ആർത്തവ അവസാനിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ചില സമയത്തൊക്കെ വിട്ടുപോകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നൊരവസ്ഥ, അതുപോലെ തന്നെയാണ് നമുക്ക് റെഗുലർ ആയിരുന്ന ബ്ലീഡിങ് ഇറഗുലർ ആയിട്ട് മാറുക, ചില മാസങ്ങളിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക, ചില മാസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവേയില്ല, ചില മാസങ്ങളിൽ വളരെ ചെറിയ രീതിയിൽ മാത്രം ബ്ലീഡിങ് അനുഭവപ്പെടുക, പിന്നെ ചില മാസങ്ങളിൽ നിൽക്കാതെ ബ്ലീഡിങ് വരിക, ഇങ്ങനെയൊക്കെ കാണുന്നത് നമ്മുടെ ആർത്തവവിരാമമായി അല്ലെങ്കിൽ ആകാറായി എന്നതിനെ തുടർന്നിട്ടുള്ള ചില ലക്ഷണങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റും അതുപോലെ തന്നെ മറ്റ് എൻഡോമെട്രിയോസിസ് ഒക്കെ വരികയാണെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരികയാണ്, സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, എനിക്ക് ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് മെനോപോസ് ആവാൻ സമയമായിട്ടില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്നും അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളല്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ചില സ്ത്രീകളിൽ വളരെ നേരത്തെ ഈ പറഞ്ഞ ആർത്തവവിരാമം സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ തീരുമാനിക്കരുത് എനിക്ക് ആർത്തവവിരാമം സംഭവിക്കാറായി എന്ന്. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാം. ചിലപ്പോൾ സിസ്റ്റോ PCOD PCOSO അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ആർത്തവവിരാമത്തിൻ്റെ ആണോ എന്നറിയാൻ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. കാര്യം എന്താണെന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ആർത്തവവിരാമത്തിൻ്റെ കൂടിയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ചിലർക്കെങ്കിലും ചില ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇനിയുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവരെ ടാറ്റാ.